ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേയദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാന് ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാന് വചാംസി മേ. ഭാഗവതത്തെയറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ, ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ, ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ, എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ആദ്യത്തെ ഗുരുവായൂരിൻ്റെ അച്ഛനുപാദ നമസ്കാരം, ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ, എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വിതീയ സ്കന്ധ അഥ പഞ്ചമോധ്യായ. നാരദ ഉവാച, ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനമാത്മതത്വനിദർശനം യദ്രൂപം യദധിഷ്ഠാനം യതസൃഷ്ടമിദം പ്രഭോ യൽ സംസ്ഥം യൽ പരം യക്ഷ തത്തത്വം വദ തത്വതാ. സർവം ഹ്യേതത് ഭവാൻ വേദഭൂതഭവ്യഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ. യദ്വിജ്ഞാനോ യദാധാരോ യൽപരസ്ത്വം യദാത്മക ഏക സൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ. ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യാ ഊർണനാഭിരിവാക്ലമാ. നാഹം വേദപരം ഹ്യസ്മിന്നാപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസൽക്കിഞ്ചിതന്യതാ. സഭവാനചരൽ ഘോരം യത്തപസ്സു സമാഹിത തേന ഖേദയസേനസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. ഏതന്മേ പൃച്ഛതഃ സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തഥൈവേദമഹം ബുദ്ധേനുശാസിത. ബ്രഹ്മോവാച, സമ്യക് കാരുണികസ്യേദം വത്സ തേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ നാനൃതം തവ തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോ. അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോ ഹി മേ. യേന സ്വരോചിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർക്കോഗ്നിര്യഥാ സോമോ യഥർക്ഷഗ്രഹതാരകാം. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി.
യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്ജമാനയാ യസ്യാ സ്ഥാതുമീക്ഷാപഥേയമുയാ വിമോഹിതാ വിഗദ്ധന്തേ മമാഹമിതി ദുർധിയാ ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവയേവ ച വാസുദേവാത്പരോ ബ്രഹ്മന്ന ചാന്യാർത്ഥോസ്തി തത്വതാ നാരായണപരാവേദാ ദേവാ നാരായണാംശജാ നാരായണപരാ ലോകാ നാരായണപരാമഘാ നാരായണപരോ യോഗോ നാരായണപരം തപ നാരായണപരം ജ്ഞാനം നാരായണപരാഗതി തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യ അഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹമീക്ഷയൈവാഭിചോദിത സത്വം രജസ്തമ ഇതി നിർഗുണസ്യ ഗുണാസ്ത്രയ സ്ഥിതി സർഗനിരോധേഷു ഗൃഹീത മായയാ വിഭോ കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാ ബദ്ധ്നന്തി നിത്യദാ മുക്തം മായിനം പുരുഷം ഗുണാ സയേഷ ഭഗവാൻ ലിംഗൈ സ്ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര കാലം കർമ്മ സ്വഭാവം ച മായേഷോ മായയാശ്രയാ ആത്മൻ യദൃച്ഛയാ പ്രാപ്തം വിബുഭൂഷുരുപാദതേ കാലാത് ഗുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂൽ മഹതസ്തു വികുർവാണാത് രജസ്സത്വോപബൃംഹിതാത് തമഃ പ്രധാനസ്ത്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മക സോഹംകാര ഇതി പ്രോക്തോ വികുർവൻ സമഭൂതൃധാ വൈകാരികസ്തൈജസശ്ച താമസശ്ചേതി യദ്ഭിദ ദ്രവ്യശക്തി ക്രിയാശക്തിർ ജ്ഞാനശക്തിരിതി പ്രഭോ താമസാദപി ഭൂതാദേർ വികുർവാണാദഭൂന്നഭ തസ്യ മാത്രഗുണശബ്ദോ ലിംഗം യദ്ദൃഷ്ടൃദൃശ്യയോ നഭസോധ വികുർവാണാദഭൂൽ സ്പർശഗുണോനില പരാന്വയാച്ഛബ്ദവാംശ്ച പ്രാണ ഓജ സഹോബലം വായോരപി വികുർവാണാൽ കാലകർമ്മസ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവൽ സ്പർശശബ്ദവൽ തേജസസ്തു വികുർവാണാദാസീദംഭോരസാത്മകം രൂപവൽ സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാൽ വിശേഷസ്തു വികുർവാണാദംഭസോ ഗന്ധവാനഭൂത് പരാന്വയാദ്രസസ്പർശ ശബ്ദ രൂപഗുണാന്വിത വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാതാർക്ക പ്രചേതോശ്വീവന്ഹീന്ദ്രോപേന്ദ്രമിത്രകാ തൈജസാസ്തു വികുർവാണാദിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസവും യദൈതേ സംഗതാഭാവ ഭൂതേന്ദ്രിയമനോഗുണ യദായതന നിർമാണേ നശേകുർ ബ്രഹ്മവിത്തമാ തദാ സംഹത്യ ചാന്യോന്യം ഭഗവച്ഛക്തി ചോദിതാ സദസത്വമുപാദായ ചോഭയം സസൃതുർഹൃദ വർഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദഗേശയം കാലകർമ്മസ്വഭാവസ്ഥോ ജീവോജീവമജീവയൽ സ ഏവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത സഹസ്രോർവംഘ്രിബാഹുവക്ഷ സഹസ്രാനനശീർഷവാൻ യസ്യേഹാവയവൈർലോകാൻ കൽപ്പയന്തീ മനീഷിണ കട്യാദിഭിരഥ സപ്ത സപ്തോർധ്വം ജഘനാദിഭി പുരുഷസ്യ മുഖം ബ്രഹ്മക്ഷത്രമേതസ്യ ബാഹവ ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത
ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത ഹൃദാ സ്വർലോക ഉരസാ മഹർലോകോ മഹാത്മന ഗ്രീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാൽ മൂർദ്ധഭി സത്യലോകസ്തു ബ്രഹ്മലോക സനാതന തത്കട്യാം ചാതലം ക്ലിപ്തമൂരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം മഹാതലം തു ഗുൽഭാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയ പുമാൻ ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധ്നി ഇതി വാ ലോകകൽപ്പന. ശ്രീഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മനന നിരൂപണ പ്രകരണേ ജനന നിരൂപണം നാമ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തി എല്ലായിടത്തും ഭക്തന്മാരെ ആഘോഷപൂർവം കൊണ്ടാടി കുറച്ചു സമയത്തെങ്കിലും തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേനുവേശയിൽ എന്ന ഭാഗവത പ്രമാണമനുസരിച്ച് ഇത്തരത്തിലുള്ള ഓരോ ആഘോഷങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കുറച്ചു നേരം ആ ശ്രീകൃഷ്ണ സ്മരണ നമ്മളിലുണ്ടാവുക, അതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ശ്രീകൃഷ്ണനെ അറിയുക, ആ ശ്രീകൃഷ്ണനിൽ അലിയുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇന്നലെ കൃഷ്ണാവതാര രംഗത്തെ ദശമസ്കന്ധത്തിലെ ആദ്യത്തെ മൂന്നധ്യായങ്ങളെ അനുസ്മരിച്ചു. ഒരു സപ്താഹവേദിയിലെ പ്രഭാഷണം എല്ലാവർക്കും അയച്ചു തരാനും സാധിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും ഭാഗവതം അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ അല്ലെങ്കിൽ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പര തുടരുകയാണ്. ഭഗവാനെക്കുറിച്ച് അറിയൽ തന്നെയാണ് ഭാഗവതത്തെക്കുറിച്ച് അറിയൽ. ഭാഗവതം തന്നെയാണ് ഇന്നലെ പറഞ്ഞ ശ്രീകൃഷ്ണ ചരിത്രവും. എങ്കിലും അതിൻ്റെ ഒരു ക്രമം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് നാം അനുസ്മരിച്ച ദ്വിതീയ സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായത്തിന് ശേഷം അവിടെ ചോദിച്ചു, എങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശ്രീശുഖബ്രഹ്മശ്രീ ശ്രീശുഖ സാരസ്വതത്തിലൂടെ ഭഗവാനെ അനുസ്മരിച്ചും കൊണ്ട് ആരംഭിച്ചത്. അങ്ങനെ ഇപ്പതാ ഈ അധ്യായത്തിൽ പറയുന്നു, അങ്ങ് ചോദിച്ച ഈ ചോദ്യം പരീക്ഷിതനോട് പറയുകയാണ്. പണ്ട് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി. അപ്പം ബ്രഹ്മാവ് പകർന്നുകൊടുത്ത ഉത്തരത്തെ അവിടെ ഉപദേശിച്ചതിനെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ബ്രഹ്മനാരദ സംവാദ രൂപത്തിലാണ് ഇവിടെ മൂന്നധ്യായങ്ങളിൽ ഭാഗവതം നമുക്ക് കേൾക്കാൻ സാധിക്കുക. നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് ആ നാരദൻ ഉണ്ടായത്. അങ്ങനെയുള്ള നാരദ മഹർഷി ഭഗവാന്റെ ഉത്തമനായ ഭക്തനാണ്. മഹതി എന്ന വീണമീട്ടിക്കൊണ്ട് ലോകത്ത് മുഴുവൻ ഭാഗവത ലീലകളെ ഭഗവത്ലീലകളെ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നാരദ മഹർഷിക്ക് ഈ ഭാഗവതം മൂന്നധ്യായങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് ഉപദേശിച്ചു. ആ അധ്യായങ്ങൾ ഇപ്പൊ ആദ്യം നാരദ മഹർഷി ബ്രഹ്മാവിനെ കാണാനായിട്ട് വരുന്നു. അങ്ങനെ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പര ഇന്ന് 56-ാമത്തെ ദിവസം ബ്രഹ്മനാരദ സംവാദമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ നാരദ മഹർഷിയുടെ ചോദ്യത്തോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പ്രധാനമായും 8 ശ്ലോകങ്ങൾ, അതിൽ നിരവധി ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാരദ മഹർഷി ചോദിക്കുകയാണ്, ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വ നിദർശനം. ഭൂതഭാവന പ്രാണികളെ ഈ ലോകത്ത് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് സക്ഷൽ ബ്രഹ്മാവ്. ഹേ പൂർവജ,
ആദിയിൽ ജനിച്ച അല്ലയോ ബ്രഹ്മദേവ. ആത്മതത്വ നിദർശനം, ആത്മതത്വത്തെ കാണിച്ചു തരുന്നതായിട്ടുള്ള യജ്ഞാനം, ഏതൊരു ജ്ഞാനമാണോ ഉള്ളത് അത് എനിക്ക് വിജാനീഹി എന്ന് വെച്ചാൽ വിശേഷേണ അറിയണം എന്ന്. ജാനീഹി എന്നല്ല, വിജാനീഹി, വിശേഷേണ, പ്രത്യേകമായിട്ട് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അല്ലയോ ദേവദേവ. നമസ്തേ അസ്തു, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങക്ക് നമസ്കാരം. ആത്മസ്വരൂപത്തെ വ്യക്തമായി അറിയാൻ എന്താണോ സാധനയായിരിക്കുന്ന ജ്ഞാനം അതിനെ പറഞ്ഞു തരൂ, വിശേഷമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. പിന്നെയോ, യദ്രൂപം യദധിഷ്ഠാനം യത സൃഷ്ടമിതം പ്രഭോ യൽ സംസ്ഥം യത് പരം യച്ച തത്തത്വം വദ തത്വത. തത്തത്വം, അതിൻ്റെ തത്വത്തെ, തത്വത യഥാർത്ഥമായി വദ, പറയണം എന്ന്. എന്ത്? അല്ലയോ പ്രഭോ എന്നാണ് ബ്രഹ്മാവിനെ വിളിച്ചത്, പ്രഭുവായിരിക്കുന്ന അവിടുന്ന്. ഇതം, ഇത് ഏതു വിധത്തിലുള്ള രൂപത്തോടു കൂടിയതാണ്? യദ്രൂപം യദധിഷ്ഠാനം, ഏതാണോ ഇതിന് അധിഷ്ഠാനമായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത്. യതഹ, യാതൊരുത്തനാൽ സൃഷ്ടം, സൃഷ്ടിക്കപ്പെട്ടതാണ്. യൽ സംസ്ഥം, യാതൊന്നിൽ ലയിക്കുന്നതാണ്. യത് പരം, ഏതിന്, ആ യാതൊന്നിന് അധീനമായതാണ്. യച്ച, യാതൊന്നാകുന്ന ആത്മാവോടുകൂടിയതാണ്. തത്തത്വം, ആ തത്വത്തെ പറഞ്ഞു തരൂ. ഈ ആത്മജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് ഈ ലോകം തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലോകതത്വത്തെ ആദ്യമായിട്ട് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് സർഗം എന്ന ഭാഗവത ലക്ഷണം ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാണ്, എന്തിനെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ആരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്തിലേക്കാണ് ഇത് ലയിക്കാൻ പോകുന്നത്, ആർക്കാണ് ഇത് സ്വാധീനമായിട്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്വരൂപം എന്താണ്, ഇതിൻ്റെ പരമാർത്ഥം, ഇതൊക്കെ വേണ്ടതുപോലെ യഥാർത്ഥമായിട്ട് തത്വത വദ, വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരണേന്ന് പ്രാർത്ഥിക്കണം. പിന്നെന്ത് ചോദിച്ചു? സർവം ഹ്യേതത് ഭവാൻ വേദ ഭൂതഭവ്യഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ. അവിടുന്ന് ഈ ഉണ്ടായതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും ഉണ്ടാകാൻ പോകുന്നതിനും പ്രഭുവാണ് അവിടുന്ന്. ഭൂതം ഭവ്യം ഭവത് ച, ഭവിച്ചത്, ഭവിക്കാൻ പോകുന്നത്, ഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ആ പ്രഭുവായ അവിടുന്ന് ഇതിനെ, അങ്ങാണ് ഇതിൻ്റെ മുഴുവൻ പ്രഭു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചം അങ്ങയുടെ ആ വിശേഷമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങയുടെ കരാമലകവത് വിശ്വം, കരതലാമലകമായിരിക്കുന്ന ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ ഇരിക്കുന്ന ഈ വിശ്വം, അത് എന്താണ്, എങ്ങനെയാണ് അങ്ങ് സൃഷ്ടിക്കുന്നത്? യദ് വിജ്ഞാനോ യദാധാരോ യത് പരസ്ത്വം യദാത്മക ഏക സൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ ത്വം. അവിടുന്ന് യത് വിജ്ഞാനഹ, യാതൊന്നിൽ നിന്ന് അറിഞ്ഞ് അറിവോടുകൂടിയവനാണോ, യദാധാര യാതൊരുത്തനെ ആധാരമാക്കിയിരിക്കുന്നവനാണോ, യത്പര ആർക്ക് കീഴടങ്ങിയ ആളാണോ അല്ലെങ്കിൽ ആരുടെ കീഴിലാണോ, യഥാത്മക ഏത് സ്വരൂപമുള്ളവനാണോ, ഏക ഒരുവനായിട്ട് ആത്മമായ ഭൂതൈ ഏവ ഭൂതാനി സൃജസി, ആത്മശക്തി കൊണ്ടുണ്ടായ ഭൂതങ്ങളെ കൊണ്ട് തന്നെ പ്രാണികളെ സൃഷ്ടിക്കുന്നു. പ്രപഞ്ച വിഷയത്തെക്കുറിച്ച് പറയണേ ആദിയിൽ, ഇതിൻ്റെ തുടക്കത്തിൽ എന്താ, അവിടുത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയാം. അവിടുന്ന് ആരാണ്, ഈ ലോക സൃഷ്ടിക്ക് വേണ്ടി അങ്ങക്ക് ഒരറിവുണ്ടാവുമല്ലോ ഈ ജ്ഞാനം. യദ് വിജ്ഞാനോ, ഈ വിജ്ഞാനം അങ്ങക്ക് എവിടുന്ന് കിട്ടി, ഇത് ആരിൽ നിന്നാണ് അങ്ങ് സമ്പാദിച്ചത്, അങ്ങക്ക് ആധാരമായിരിക്കുന്നത് ആരാണ്, അങ്ങ് ആർക്കാണ് കീഴടങ്ങിയിരിക്കുന്നത്, അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം എന്താണ്,
ഇവിടെ നാരദൻ വിചാരിക്കുകയാണ് ബ്രഹ്മാവ് സർവതന്ത്ര സ്വതന്ത്രനാണ്, ലാത്തിൻ്റെയും മുകളിൽ ബ്രഹ്മാവാണ്. അപ്പം ഏകനായ അവിടുന്ന് ആത്മശക്തി കൊണ്ട് ഭൂമിയാദിഭൂതങ്ങളെ കൊണ്ട് പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നു. ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി, പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും അങ്ങ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരത്ഭുതമാണ്. കാരണം ഒരാൾ തപസ് ചെയ്യുന്നത് തന്നെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ അങ്ങല്ലാതെ മറ്റൊരാൾ അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തേക്കും ഭജനീയനായ, അവിടുത്തേക്കും കീർത്തിയവ്യനായിരിക്കുന്ന, അവിടുത്തേക്ക് ആ സ്മരിക്കപ്പെടാനായിട്ടുള്ള ഒരാൾ വേറെയുണ്ട്. ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. എങ്കിൽ അത് ആരാണ്? ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമ. ഊർണനാഭി ഇവ എട്ടുകാലിയെ പോലെ, അക്ലമ ക്ലേശമില്ലാത്തവനായി, ആത്മശക്തിം അവഷ്ടഭ്യ ഈ ആത്മാവിൻ്റെ ശക്തിയെ ആശ്രയിച്ച്, സ്വയമേവ താൻ തന്നെ, ന പരാഭവയൻ പരാഭാവയൻ ഒട്ടും തന്നെ പരാഭവം തട്ടാത്ത തരത്തിൽ അതിനെ ആത്മാവിൽ തന്നെ ഭാവയസെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, പരിപാലിക്കുന്നു. എട്ടുകാലിയുടെ ഒരു അവസ്ഥ, 24 ഗുരുക്കന്മാരുടെ ആ രംഗം, ദത്താത്രേയൻ എന്ന അവധൂതൻ പറഞ്ഞു കൊടുക്കുന്ന, യദു മഹാരാജാവിന് നൽകുന്ന ഉപദേശം, അത് തന്നെയാണ് ഭഗവാൻ ഉദ്ധവന് നൽകുന്നത്. ഏകാദശ സ്കന്ധത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഒരു ഗുരുനാഥ ഭാവമാണ് എട്ടുകാലി. എട്ടുകാലിയിൽ നിന്ന് നമ്മളെന്താ പഠിക്കുന്നത്? എട്ടുകാലി എന്ന പ്രാണി തന്നിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പശ കൊണ്ട് അല്ലെങ്കിൽ ഒരു നൂല് കൊണ്ട് വലയുണ്ടാക്കണം. അങ്ങനെ ചേർത്ത് വെച്ച് വലയുണ്ടാക്കണം. അങ്ങനെ അതേപോലെ തന്നെ അങ്ങും ഒട്ടും തന്നെ പരാഭവം ഇല്ലാതെ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ, സ്വശക്തി കൊണ്ട്, തൻ്റെ ആത്മശക്തി കൊണ്ട് ലോകത്തെ ജനിപ്പിച്ച്, ഒരിക്കലും അവയ്ക്ക് അന്യനെ ആശ്രയിക്കുക എന്ന അവമാനത്തിനിടവരാതെ, പരാഭവം ഇല്ലാതെ അവിടുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണു? അതിനെ മുഴുവൻ പരിപാലിച്ചുകൊണ്ടിരിക്കണു, സംരക്ഷിച്ചു കൊണ്ടിരിക്കണു. നാഹം വേദ പരം ഹ്യസ്മിൻ നാപരം ന സമം വിഭോ നാമഗുണേ നാമരൂപഗുണൈർഭാവ്യം സദസൽ കിഞ്ചിത് അന്യത വിഭോ. അല്ലയോ, എല്ലാം അറിയുന്ന ബ്രഹ്മദേവ, അസ്മിൻ പരം, ഇതിൽ ശ്രേഷ്ഠത്തെയും അപരം നികൃഷ്ടത്തെയും രണ്ടുമുണ്ട്, ശ്രേഷ്ഠവുമുണ്ട് നികൃഷ്ടവുമുണ്ട്. സമം സമഭാവത്തെയും നാമരൂപഗുണൈഹി നാമരൂപഗുണങ്ങളാൽ ഭാവ്യം സാധിക്കത്തക്കതായും സത്തായും അസത്തായും യാതൊന്നും അന്യനിൽ നിന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങക്ക് മാത്രമേ ഇത് പറയാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിൽ ഉത്തമമായതുണ്ട്, ശ്രേഷ്ഠമായതുണ്ട്, അധമമായതുണ്ട്, അതിനിടയിൽ മധ്യമമായതുണ്ട്. അതിൽ വെച്ച് മനുഷ്യർ, ദേവന്മാരെ, പക്ഷി, മൃഗം ഇങ്ങനെയുള്ള നാമങ്ങളുള്ള, രണ്ടു കാലുള്ളത്, നാലു കാലുള്ളത്, ഇങ്ങനെ രൂപഭേദങ്ങളുണ്ട്. പിന്നെ വെളുപ്പ് കറുപ്പ് എന്നീ നിറഭേദങ്ങളുണ്ട്. സ്ഥൂലമായും സൂക്ഷ്മമായും ഇങ്ങനെ കാണപ്പെടുന്ന എല്ലാം അന്യവസ്തുവിൽ നിന്നുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്? എല്ലാം അങ്ങയിൽ നിന്നുണ്ടായതാണ്. അങ്ങാണ് ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ എന്ന് അടിയം വിചാരിക്കുന്നു. അവിടുന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ലോകത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടുന്ന് തന്നെയാണ്. ന ഭവാനചരൽ ഘോരം യത്തപസ്സു സമാഹിതാ തേന ഖേദയസേ നസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. ഇതൊക്കെയാണെങ്കിലും അങ്ങ് ഘോരം തപ ആചരൽ, അതികഠിനമായിരിക്കുന്ന തപസ്സ്, ഏകാഗ്രചിത്തനായി എല്ലാം മറന്ന് അങ്ങ് തപസ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരാളെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾക്ക് വല്ലാത്തൊരു മോഹം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സംശയം, ശങ്കയുണ്ടായി എന്നാണ്. ഞങ്ങൾ മോഹിക്കുന്നു ഇത് കാണുമ്പോൾ. കാരണം അങ്ങയ്ക്കും ഭജിക്കാൻ യോഗ്യനായ ഒരു അന്യദേവൻ, അത് ഞങ്ങൾക്ക് അത്ഭുതമാണ്.
അതൊരു സംശയമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു. അപ്പൊ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള മറ്റൊരു ദേവനുണ്ടോ, മറ്റൊരു ചൈതന്യമുണ്ടോ എങ്കിൽ അതിനെ പറയണേന്നാണ്. ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തഥൈവേദമഹം ബുദ്ധ്യേനുശാസിത സർവജ്ഞ. വീണ്ടും വിളിക്കുന്നു, എല്ലാം അറിയുന്ന ബ്രഹ്മദേവ, സകലേശ്വര സർവേശ്വരനായിരിക്കുന്ന ബ്രഹ്മദേവ, ഏതത് പൃക്ഷത, ഇങ്ങനെ ഞാൻ ചോദ്യം ചെയ്തത് എനിക്ക് അതേപോലെ തന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച തരത്തിലുള്ള ഉത്തരം വിജാനീഹി, നേരത്തെ പറഞ്ഞു ജാനീഹി വിജാനീഹി, വളരെ വിശേഷമായിട്ട് പറഞ്ഞു തരണം. കാരണം ഈ സംഗതി അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട ഞാൻ, അല്ലെങ്കിൽ അങ്ങ് ഉപദേശിക്കുന്ന ആ തരത്തിൽ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ എനിക്ക് നന്നായി അറിയാൻ സാധിക്കുക, ആ തരത്തിൽ ഇത് എനിക്ക് പറഞ്ഞു തരൂ. എങ്ങനെ ബുദ്ധി അനുസരിച്ചതിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ ആ രീതിയിൽ എനിക്ക് പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 8 ചോദ്യങ്ങൾ, ആ 8 ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്, ബ്രഹ്മാവിൻ്റെ വാക്കുകളാണ് നമുക്കിനി നാളെ കേൾക്കാനുള്ളത്. ഇപ്പോൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത്പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.